ശ്രീജിത്ത് രവി പഠിച്ച കള്ളരാണോ? ശ്രീജിത്ത് രവി പക്കാ ഫ്രോഡാണോ? എക്സിബിഷനിസം എന്ന രോഗത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് കാണിക്കുന്ന കോപ്രായങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണോ? അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ വെളിപ്പെടുത്തൽ. ഇയാൾക്ക് പെൺകുട്ടികളെ കാണുമ്പോൾ മുണ്ട് പൊക്കി കാണിക്കുക എന്നുള്ളത് ഒരു ഹോബിയാണ്. പെൺകുട്ടികളെ കാണുമ്പോൾ ലൈംഗിക അവയവം പ്രദർശിപ്പിച്ച് സായൂജ്യമണിയുന്ന എക്സിബിഷനിസം എന്ന രോഗത്തിന് അടിമയാണ് ഇയാൾ എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ പോലീസ് പറയുന്നത് അങ്ങനെയല്ല, എന്നെ തല്ലിയാലും ഞാൻ നന്നാവില്ല അമ്മാവാ എന്ന് പറയുന്നത് പോലെയാണ് ശ്രീജിത്ത് രവിയുടെ കാര്യം. കുട്ടികൾക്ക് മുമ്പിൽ നഗ്നതാ പ്രദർശനം നടത്തിയതിന് ഇവൻ അറസ്റ്റിലാവുന്നത് 2 തവണയാണ്. ഇന്നലെ തൃശ്ശൂർ വെസ്റ്റ് പോലീസാണ് ഇവനെ പൊക്കിയത്. തൃശ്ശൂർ എസ് എൻ പാർക്കിൽ വെച്ചായിരുന്നു ഇവൻ്റെ ഉടുതുണി ഉരിയൽ നാടകം നടന്നത്. പോലീസിനോട് കുറ്റം സമ്മതിക്കുകയും ചെയ്തു. ഞാൻ ഉടുതുണി ഉരിഞ്ഞു, വേറെ പ്രശ്നമൊന്നുമില്ല, എൻ്റെ രോഗത്തിൻ്റെ ബേസ്ഡ് ആയിട്ടാണ്, എൻ്റെ രോഗം കാരണമാണ് ഞാൻ ഉടുതുണി ഉരിഞ്ഞതെന്നൊക്കെയാണ് പറഞ്ഞത്. 2016 ഒറ്റപ്പാലം പത്തിരിപ്പാറയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയതിനാണ് ഇയാളെ ആദ്യമായി പോലീസ് അറസ്റ്റ് ചെയ്തത്. അന്ന് ഇയാൾ പറഞ്ഞത് വ്യത്യസ്തമായ കാര്യമാണ്, താൻ തെറ്റ് ചെയ്തിട്ടില്ല, കേസ് കെട്ടിച്ചമച്ചതാണ് എന്നാണ് പറഞ്ഞത്. പരസ്യമായി പറയുകയും ചെയ്തു, തെറ്റിദ്ധരിപ്പിക്കുകയും കാര്യങ്ങൾ വളച്ചൊടിക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞു. സത്യമാണെന്ന് വിശ്വസിച്ചവർ തൻ്റെ മാനസിക നില മനസ്സിലാവുന്നില്ല, താൻ വളരെ നീറ്റായുള്ള പേഴ്സണാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത്തവണ എല്ലാം കൂടെ വ്യക്തമായ തെളിവുകളോടുകൂടിയാണ് ഇയാളെ പൊക്കിയിരിക്കുന്നത്. കൃത്യമായ തെളിവുകളോടുകൂടി പോക്സോ കേസിൽ പെട്ടിരിക്കുന്നു. 11 ഉം 5 ഉം വയസ്സുള്ള 2 പെൺകുട്ടികൾക്ക് മുമ്പിലാണ് ഈ നരാധമൻ. ഇവനെ എന്താ പറയുക, നരാധമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരാധമൻ എന്ന വാക്ക് പോലും, എന്ന പ്രയോഗം പോലും നാണിച്ചു പോകും. ഈ എന്താ പറയുക, ഈ ചാവാലി പട്ടി നഗ്നതാ പ്രദർശനം നടത്തിയത്. ഉടൻ തന്നെ സ്ഥലം വിടുകയും ചെയ്തു. ഇവൻ്റെ ഒരു സ്വഭാവം നഗ്നതാ പ്രദർശനം മുണ്ടുപോക്കി കാണിക്കുക, സ്ഥലം വിടുക, അല്ലെങ്കിൽ ഇവരെ ഈ പെൺകുട്ടികളെ നഗ്നതാ പ്രദർശനം കാണിച്ച ശേഷം ഒന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നിർബന്ധിക്കുക. ഇതൊക്കെയാണ് ഇവൻ്റെ പരിപാടി. എന്തായാലും രക്ഷിതാക്കൾ വിവരം അറിഞ്ഞു, അവർ സ്ഥലത്തെത്തി. ഇവനെ കണ്ടെത്താൻ പറ്റില്ല, ഇവൻ പല വിഗ്ഗൊക്കെ വെച്ചാളായി. ഈ നഗ്നതാ പ്രദർശനം നടത്തുമ്പോൾ ആൾ തിരിച്ചറിയാൻ വേണ്ടി വിഗ്ഗൊക്കെ വെച്ചാണ് ഇവൻ വരുന്നത്, ആൾ മാറിയാണ് ഇവൻ വരുന്നത്. അത്ര മാനസിക രോഗിയാണ് ഇവൻ. മാനസിക രോഗി രോഗമാണെന്ന് ഇവൻ പറയുന്നു, പക്ഷേ ഇവൻ അടിയിര രോഗമാണെന്നുള്ള എല്ലാവർക്കും അറിയാം. അങ്ങനെയാണ് ഇപ്പോൾ കേരളം ചിന്തിക്കുന്നത്. എന്തായാലും ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ പോലീസിൽ കേസ് നൽകി. അപമര്യാദയായി പെരുമാറിയ ആളെ കണ്ട് നല്ല പരിചയമുണ്ടെന്നാണ് കുട്ടികൾ പറയുന്നത്. കുട്ടികൾക്ക് ഇവനെ അറിയില്ല, കാരണം ഇവൻ ബിഗ്ഗൊക്കെ വെച്ച് വന്ന് കഴിഞ്ഞാൽ ഒരു പൂച്ചക്കുഞ്ഞിന് പോലും തിരിച്ചറിയാൻ പറ്റില്ല. എന്തായാലും കാറിൻ്റെ നിറവും കുട്ടികളൊക്കെ പറഞ്ഞു കൊടുത്തു. തുടർന്ന് CCTV ദൃശ്യങ്ങൾ അങ്ങനെ പരിശോധിച്ചു, കാറ് കണ്ടെത്തി പിടികൂടുകയായിരുന്നു. ഇവനെ ഇപ്പോൾ കുട്ടികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തൻ്റേതൊരു രോഗമാണെന്നും മരുന്ന് കഴിക്കാത്ത കൊണ്ടുണ്ടായ പ്രശ്നമാണെന്നുമാണ് ഇവനിപ്പോൾ പോലീസിനോട് പറഞ്ഞത്. കഷ്ടം രോഗമാണെന്നും മരുന്ന് കഴിക്കാത്ത കൊണ്ടാണ് മുണ്ടുപൊക്കി കാണിക്കുന്നതെന്നും. ഇവൻ മരുന്ന് കഴിച്ചാൽ മുണ്ടുപൊക്കി കാണിക്കില്ല. ഇതിനൊറ്റ മാർഗമേ ഉള്ളൂ, എക്സിബിഷനിസം എന്ന രോഗത്തിന് ഒറ്റ മാർഗമേ ഉള്ളൂ, നല്ല ചുട്ട അടി, നല്ല ചുട്ട ഇടി, നല്ല ചുട്ട ചവിട്ട്. ഇതുകൊണ്ട് ഇവൻ നന്നാവും. ഇതിന് മരുന്നില്ല, അത് പോലീസും കൂടെ മനസ്സിലാക്കണം. ഈ രോഗം ഒരു മാനസിക വൈകൃതമാണ്, ഇവൻ മാനസിക വൈകൃതക്കാരനാണ്, ഇവൻ്റെ മാനസിക രോഗിയാണ്. ഷിസോഫ്രനിയ പോലെ തന്നെ ഒരു രോഗമാണ് എക്സിബിഷനിസം. ഷിസോഫ്രനിയ മാനസിക രോഗത്തിൻ്റെ അങ്ങേയറ്റത്തെ തലയ്ക്കിൽ നിൽക്കുന്ന രോഗമാണ്. മൂഡ് ഡിസോർഡർ മറ്റൊരു രോഗമാണ്. ബൈപോളാർ ഡിസീസ് മറ്റൊരു രോഗമാണ്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാനസിക അവസ്ഥയാണ് എക്സിബിഷനിസം എന്ന് പറയുന്നത്. ഈ മാനസികാവസ്ഥയുള്ളവർ ഈ തങ്ങളുടെ ലൈംഗിക അവയവം മറ്റു കുട്ടികൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ച, പ്രത്യേകിച്ചും ഈ ഇവനെ ഇപ്പോൾ യുവതികൾക്ക് മുമ്പ് ഇവൻ പ്രദർശിപ്പിക്കില്ല, ഇവൻ പ്രദർശിപ്പിക്കുന്ന ഈ പാവപ്പെട്ട കൊച്ചു കുട്ടികൾക്ക് മുമ്പിലാണ് പ്രദർശിപ്പിച്ച് നിർവൃതിയാണ്. ഇതാണ് അവൻ ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവന് പറ്റിയ പണി, ഇവന് പറ്റിയ മരുന്ന് നല്ല ചുട്ട അടി തന്നെയാണ്. മറ്റൊരു മരുന്നും ഇവനില്ല. ഇവനെ എന്താ പറയുക, ഇവനെയൊക്കെ TG രവിയെ സമ്മതിച്ചു കൊടുക്കണം. കാരണം സാത്വികനായ ഒരു മനുഷ്യൻ, അയാൾക്ക് ഇങ്ങനെ ഒരു തലതിരിഞ്ഞ സന്തതി ഉണ്ടായെന്നുള്ളത് വലിയ സംഭവമായിപ്പോയി. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, പെമ്പിള്ളേരെ കാണുമ്പോൾ മുണ്ടുപൊക്കി കാണിക്കുക. ഇവൻ ഇന്നും ഇന്നലെയും തുടങ്ങിയൊരു സംഭവമല്ല, ഇവൻ കാലാകാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. പലപ്പോഴും ഇവൻ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്, പക്ഷേ ഇനി രക്ഷപ്പെട്ടില്ല, ജയിലിലേക്ക് പോവുകയാണ്. എന്തായാലും കൊള്ളാം ശ്രീജിത്ത് രവി, നിങ്ങൾ കൊള്ളാം. മരുന്ന് കഴിച്ചതുകൊണ്ട് ഈ എക്സിബിഷനിസത്തിന് മരുന്നില്ല. നിങ്ങൾക്ക് മരുന്ന് തന്നാലും അത് ഫലവത്താവില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ചിന്ത മുഴുവൻ മുണ്ടുപൊക്കി കാണിക്കുന്ന ഇതിലാണ്.
അതുകൊണ്ട് എക്സിബിഷനത്തിന് മരുന്ന് കഴിക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്നവരാരും വിശ്വസിക്കില്ല. മെഡിക്കൽ നിയമങ്ങൾ, സൈക്യാട്രി നിയമങ്ങൾ അറിയാവുന്ന ആരും വിശ്വസിക്കില്ല. എക്സിബിഷനത്തിൻ്റെ തോത് കുറയ്ക്കാൻ മാത്രമേ മരുന്ന് ഉപയോഗിക്കാൻ കഴിയൂ, ബാക്കിയുള്ളതൊക്കെ ജനങ്ങൾ പെരുമാറുമ്പോൾ തീരും. ഇപ്പോൾ നിങ്ങൾക്കാവശ്യം ശക്തമായ ശിക്ഷയാണ്. ആ ശിക്ഷ കിട്ടുമ്പോൾ, ശിക്ഷ കിട്ടി തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ ഈ പ്രശ്നം മാറും. എന്തായാലും വളരെ മോശമായിപ്പോയി ശ്രീജിത്ത് രവി, നിങ്ങളുടെ നാടകവും വളരെ രസകരമായിരുന്നു. കാരണം മരുന്ന് കഴിക്കാത്തതുകൊണ്ടാണ് മുണ്ടുപൊക്കി കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ തിരിച്ച് കേരളം മുണ്ടുപൊക്കി കാണിക്കും.